ഹേയ് സെൻഡ് വെൽക്കം ബാക്ക്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സൈനിങ് ഒരു ഫോറിൻ സൈനിങ് ഈ ആഴ്ച തന്നെ കാണുമെന്ന് നേരത്തെ തന്നെ യെല്ലോമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ചാനൽ കാണുന്ന 66% ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാം. സോ വീഡിയോ തുടരാം. സോ സ്പീഡി ആയിട്ട് രണ്ട് മൂന്ന് ന്യൂസുകൾ പറയാം. ഡ്യൂറൻ കപ്പ് ടി വിയിൽ കാണാൻ പറ്റുമെന്ന് പല ആരാധകരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ടെലികാസ്റ്റ് എന്ന് വെച്ചാൽ ടി വിയിലോ ടെലികാസ്റ്റ് കാണാൻ സാധ്യത തീരെ കുറവാണ്. അതേസമയം ഫോണിൽ ടെലികാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അറ്റ് ടൈംസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഡ്യൂറൻ കപ്പ് കാണാൻ സാധിക്കും. എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ 399 രൂപ അടച്ചാൽ മാത്രമേ ഡ്യൂറൻ കപ്പ് കാണാൻ പറ്റുള്ളൂ എന്നാണ്. അതേസമയം വേറെ റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട് ഇതേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുമെന്ന്. എന്തൊക്കെയാലും ഡ്യൂറൻ കപ്പ് തുടങ്ങിയാൽ മാത്രമേ അത് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്ന അറിയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാലും ടെലികാസ്റ്റ് ഉണ്ട്, അത് ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ അതിന് സിപ്പോവിച്ചും അഡ്രിയാലുവിനെയും ബ്ലാസ്റ്റേഴ്സിനും കൂടെ ട്രെയിനിങ് ചെയ്യുന്ന രണ്ടു മൂന്ന് പിക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അഡ്രിയാലുവിനെയും അതിൻ്റെ എന്നെ സിപ്പോവിച്ചും ജേഴ്സി നമ്പർ 20 കൂട്ടിയാണ് തുടങ്ങുന്നത്. അതിൽ അഡ്രിയാലുവിനയുടെ 20 ആണോ എന്ന് ചെറിയ സംശയമുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം കേരള യുണൈറ്റഡുമായി നടക്കാൻ പോകുന്ന മത്സരത്തിൽ അഡ്രിയാലുവിനെയും അതിൻ്റെ എന്നെ സിപ്പോവിച്ചും കളിക്കാൻ ഇറങ്ങുമെന്നും ഒരു വാർത്ത വരുന്നുണ്ട്. എത്രമാത്രം സത്യമാണ് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാലും രണ്ടുപേരും ഒരുമിച്ചിറങ്ങാൻ ചാൻസുകളുള്ള ഓരോ ഹാഫിലായിട്ട് ഇറങ്ങാനായിരിക്കും ചാൻസുകൾ കൂടുതൽ. സോ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്ത ജോർജ് പെരേര ഡിയാസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുമായിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരികയാണ്. ഈ ആഴ്ച തന്നെ അനൗൺസ്മെൻറ്റ് കാണുമെന്നും അതിൽ പറയുന്നുണ്ട്. ഇവരിത് കുറേയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഫേക്ക് അല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ, ഒരു റിപ്പോർട്ടൂടെ കാണിക്കാനുണ്ട്. വർക്കസ് മിർഗൾ പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡിയാസ് വരാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്ട് ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നാൽ അതിനുള്ള ചാൻസുകൾ ഇപ്പോൾ കൂടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ആദ്യം വല്ല കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം യെല്ലോ മാൻ പറയുന്നു ഈ ആഴ്ച ഒരു സൈനിങ് കാണുമെന്നുള്ളത്. അതിനുശേഷം ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് വിടുന്നു. അതിന് പുറകെ മാർക്കസ് മിർഗുളയും പറയുന്നു. കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഒരു സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് തീർച്ചയായും അർജന്റീനിയൻ സ്ട്രൈക്കറായ ജോർജ് പെരേര ഡിയാസ് തന്നെയായിരിക്കും. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.